ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഈ ഒരു കടലാസ് ചെടിയിൽ ഇത്രയും ചെറിയൊരു തൈയിൽ ഇത്രയും പൂക്കളൊക്കെ എങ്ങനെയാണ് വന്നത് എന്നാണ്. എൻ്റെ ഈ ഒരു കടലാസ് ചെടി ഈ കാണുന്ന രീതിയിലൊന്നും ആയിരുന്നില്ല. അതിൽ ഒരു പൂക്കൾ പോലും ഇല്ലായിരുന്നു. നന്നായിട്ട് പൂക്കളൊക്കെ വന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിരുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കടലാസ് ചെടി ഉണ്ടായിട്ടും അതിൽ ചിലപ്പോൾ പൂക്കളൊന്നും ഉണ്ടാവത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഹൈറ്റ് വെച്ചിട്ട് വളരും. എന്നാലും ഒരുപാട് ഹൈറ്റ് വന്നു കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പൂക്കളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ പലപ്പോഴും ഓർക്കാറുണ്ട് ചെറിയൊരു തൈയിൽ കുറേ പൂക്കളൊക്കെ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്. അത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാൻ പറ്റും, നിറയെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് ആ ഒരു ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടി എനേബിൾ ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഞാനിപ്പോൾ ഈ കടലാസ് പ്ലാന്റ് നട്ടിട്ട് ഒരു വർഷത്തോളമായി. ആദ്യമൊന്നും പൂക്കളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ കരുതി ഇനി ഈ പ്ലാന്റ് വാങ്ങത്തില്ല എന്നൊക്കെ വിചാരിച്ചു. എന്നാൽ ഞാൻ പല വളങ്ങളും മാറി മാറി യൂസ് ചെയ്തൊക്കെ നോക്കി, എന്നിട്ടൊന്നും നല്ലൊരു റിസൾട്ടൊന്നും കിട്ടിയില്ല. പിന്നെ ഈ പ്ലാന്റ് നഴ്സറികളിലൊക്കെ ഈ കടലാസിൽ എങ്ങനെയാണ് ഇത്രയും പൂക്കൾ വരുന്നത് എന്നൊക്കെ ഓർത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വളം വാങ്ങിയത്. അത് യൂസ് ചെയ്തപ്പം എനിക്ക് ഒരുപാട് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. അപ്പം ഞാൻ ചെയ്തത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ കടലാസ് പ്ലാന്റ് നന്നായിട്ട് വളരണമെങ്കിൽ നമ്മൾ നന്നായിട്ട് മണ്ണും വളവും ചേർത്ത് വേണം ഇത് നടാനായിട്ട്. നട്ടതിന് ശേഷം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നമ്മൾ എല്ലാ പ്ലാന്റ്സിനും വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പോലെ തന്നെ ഇതിനും വെള്ളം ഒഴിച്ചു കൊടുക്കണം. തുടക്കത്തിലൊക്കെ നമ്മൾ തണലത്ത് വെക്കണം, പിന്നീട് കുറച്ചൊന്ന് വേര് പിടിച്ച് കിട്ടുമ്പോൾ തൊട്ട് നമുക്ക് വെയിലത്ത് വെക്കാം. പിന്നെ വളമായിട്ട് നമുക്ക് വേര് പിടിച്ച് കഴിയുമ്പം തൊട്ട് ചാണകവെള്ളം, അതായത് പച്ചച്ചാണകം കലക്കിയിട്ട് അത് ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലായിരുന്നു ചാണകവെള്ളം ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അത് കൂടാതെ തന്നെ ഈ പ്ലാന്റ് വേര് പിടിച്ചതിന് ശേഷം ഒരല്പം ഹൈറ്റൊക്കെ വെച്ച് തുടങ്ങിയപ്പോൾ തൊട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടുക്കളയിലൊക്കെ എപ്പോഴും എടുക്കുന്നതാണ് പച്ചക്കറി, അതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ ഞാൻ കുഴിച്ചിടുമായിരുന്നു. പിന്നെ മുട്ടയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തോട് ഞാൻ വെറുതെ കൈകൊണ്ടൊന്ന് പൊടിച്ച് ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു. ഇതൊക്കെയായിരുന്നു ഞാൻ വളമായിട്ട് യൂസ് ചെയ്തിരുന്നത്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ മാസം എടുത്തിട്ടാണെങ്കിലും ഇതേപോലെ ഒരു റിസൾട്ട് എന്തായാലും കിട്ടും. അപ്പോൾ എന്തായാലും കനകമീൽ വാങ്ങാൻ ആരും തന്നെ മറക്കണ്ട. അതുള്ളത് കൊണ്ടാണ് ഇത്രയും ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ കടലാസ് പ്ലാന്റ് നടുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുറേ വെയിറ്റ് ചെയ്യണം. കാത്തിരുന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലൊരു നന്നായിട്ടൊരു വസന്തകാലം കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ കടലാസിൻ്റെ കുറച്ച് കമ്പുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഈ പോട്ടിൻ്റെ ഉള്ളിൽ നട്ടു കൊടുക്കാം. ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്, എല്ലുപൊടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനിയും ഒരു പോട്ടിൻ്റെ ഉള്ളിൽ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചാണകപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് എല്ലുപൊടി ചേർത്ത് കൊടുക്കാം. കുറച്ചളവിൽ എല്ലുപൊടിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ മണ്ണും കൂടി ഒന്നിട്ട് കൊടുക്കാം. ഇവിടെ കൂടുതലും കറുത്ത മണ്ണാണ്, അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ കൂടുതലായിട്ടും പ്ലാന്റ്സൊക്കെ പെട്ടെന്ന് വളരുന്നത്. ഇനി നമുക്ക് ഈ കമ്പുകൾ ഓരോന്നായിട്ട് ഒരല്പം അകലമിട്ട് തന്നെ നട്ടു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വെള്ളം കൊണ്ട് നനച്ചു കൊടുക്കാം. നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.